Cheers. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചലഞ്ച് ആണ് സംഭവം. എല്ലാ പ്രമുഖരായ യൂട്യൂബേഴ്സും ഇട്ടൊരു ചലഞ്ചാണ് ഇന്ന് നമ്മളും ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇത് ഇതിന് മുന്നോടിയായിട്ട് ഒരാളെ പരിചയപ്പെടുത്താൻ ഉണ്ടായിരുന്നു, പക്ഷേ ആൾ ഇപ്പോൾ വന്നിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ അവൻ ഒറ്റ ഒരുത്തിന് കാരണമാണ് ഇന്നിപ്പോൾ ഈ ഒരു ചലഞ്ച് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാനും അജ്മലും കൂടെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പോണത്, അതായത് ചലഞ്ച് ചെയ്യാൻ പോണത്. വേറെ ഒന്നുമല്ല, പ്രമുഖരായ എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാസ്റ്റർ പീസാണ് ആദ്യം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങേറ്റം നമ്മുടെ സുജിത് ഭക്തൻ, അതുപോലെ എല്ലാവരും എം ഫോർട്ടൊക്കെ എല്ലാവരും ചെയ്ത ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ സംഭവം എന്തായാലും തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ സംഭവം എന്തായാലും ഇത് പാക്കറ്റിൽ സാധനം വന്നിട്ടുണ്ട്, ഇത് തുറന്നിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പം എന്നും പൊട്ടിച്ച് അതാ രണ്ട് പാക്കറ്റ് ജോളോ ചിപ്സാണ് നമ്മുടെ കൈ പാക്കറ്റിൽ. അത് ഒന്ന് അളിയനും ഒന്ന് ഞാനും ആണ് കഴിക്കാൻ പോണത്. ഇതിന്റെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തമല്ല. ഇത് രണ്ട് കാര്യങ്ങൾ അറിയണം. ഇത് അവര് കാണിച്ച ഉടായ്പാണോ, അതായത് ഇതിന് എരി ഉണ്ടോ ഇല്ലയോ, അതൊന്നും അറിയാൻ അറിയണം. പിന്നെ മലയാളികളല്ലേ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു കൊതി തോന്നില്ല, അതിനകത്ത് എന്തിനാണെന്ന് അറിയണമെന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഇത് പാക്കറ്റ് അവിടെ ഉണ്ട്, എല്ലാവരും ചെയ്ത അതുപോലെ തന്നെയാണ്. അതേ സെയിം പാക്കറ്റ്, ബ്ലാക്ക് പാക്കറ്റ് ആണ്. ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, തലയോട്ടിന് പടമൊക്കെ വെച്ചിട്ടുണ്ട്, വാർണിംഗ് ലെറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഐറ്റം എന്താ പൊട്ടിക്കുകയാണ്, ഇതാ അളിയാ പിടി അളിയ. പിന്നെ നമ്മൾ ഒരു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം, വേറൊന്നുമില്ല എന്ന് പറയുന്നില്ല. സംഭവം വെള്ളം, നോർമൽ വെള്ളമാണ്, കിണറ്റിലെ വെള്ളം. പിന്നെ ചൂട് വെള്ളം തണുപ്പിച്ചല്ലേ അളിയാ. ആ ഓക്കെ. പിന്നെ ഒരു കൊച്ചു പാക്കറ്റ് ഐസ്ക്രീമും ഒരു രക്ഷയ്ക്ക് വേണ്ടി. സംഭവം എന്താവും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ചലഞ്ചിലോട്ട് പോവുകയാണ്. ഈ സാധനം നമുക്ക് പൊട്ടിക്കാം. ഇതാണ് സാധനം, ഇതാണ് ഐറ്റം, ഐറ്റം നമ്പർ വൺ. പിന്നെ അത് ഈ ഒരു ശവപ്പെട്ടി, ഇതായത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. ഈശ്വരാ ഭിന്നിച്ചേക്കണേ, അറിയോ നിങ്ങൾ പൊട്ടിക്കാൻ പോവേണേ. ഒരു കട്ടും ഇല്ല, ഇതും ഇല്ല, അവസാനം എന്താവും അറിയത്തില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ലൈക്ക് അമർത്തുക. Take a seat, you cannot stand it. All I know, the flow harder than a scotch bunny. Don't try studying me, you cannot manage. Just say what you want, bitch, I'm a fucking friend. This is the only thing I've ever said about the order of the number of people. I'm just a dude. ബ്ലാക്ക് കളർ ചിപ്സാണ് കേട്ടോ കേട്ടോ. അതിൻ്റെ പുറത്ത് മുളപൊടി, നമ്മളെ നോർമൽ മുളപൊടി ആയിരിക്കാനാണ് തോന്നുന്നത്. കാരണം ഇതെനിക്ക് കണ്ടിട്ട് എനിക്ക് എന്തോ ഇത് ലോക്കലാണെന്ന് അറിയാൻ വയ്യ കേട്ടോ, പഴയതാണോ ചാത്തനാണെന്ന് അറിയാൻ വയ്യ. അത് കോൺ ചിപ്സ് എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. മൈദാൻ ആംബുലൻസ് ഉണ്ട്, വിളിക്കണം. Persistent, spoke it into existence, so consistent, no assistance, hear me once become addicted, if I rap it then I'm
ചിപ്സ് എന്തൊരു ടേസ്റ്റ് അറിയുന്നേ ഇരി മാത്രമേ ആ ചിപ്സ് വേറെ എന്തൊരു വാക്കം നല്ല രീതിയിലിരിക്കുന്നു ബാക്കപ്പിന് ഐസ്ക്രീം ഇല്ലെങ്കിൽ അതാ ആ കൈ വെച്ച് നോക്കണം ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് അല്ല ഈ ഐസ്ക്രീം നമ്മൾ ഈ തലങ്ങി നമുക്ക് കഴിച്ചിട്ടൊന്നല്ലേ തിന്നതാണ് for me in a box I redefine any definition you got I am a tiger I'm making steps to the top the flames I'm ripping up you just gotta hand me the rock take a seat you cannot stand it all I know the flow harder than a scotch money don't try studying me പക്ഷെ അവന്മാർ കാണിക്കുന്ന അത്രയും ഒരു എഫക്ട് ഉള്ള ഏരിയ ഉണ്ടോ അത്രയും ഒരു അപ്പോ ഇവിടെ ഒന്നുകിൽ അവന്മാർ കാണിച്ച വീഡിയോസിൽ ആക്ട് ചെയ്ത് കൂടുതൽ ആക്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സാധനം ഡ്യൂപ്ലിക്കേറ്റ് എരി ഉണ്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന നമ്മുടെ എരി തന്നെയാണ് നല്ല രീതിയിൽ എരിയുണ്ട് ഓവറായിട്ട് ആക്ട് ചെയ്ത് പോകാനുള്ള എരി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു 20 മാക്സിമം 20 ഉണ്ടായപ്പോൾ ഇപ്പം എരിയൊക്കെ പോയിട്ട് പക്ഷെ നാക്കിൻ്റെ ഈ സൈഡൊക്കെ എരിയുന്നുണ്ട് എങ്കിലും ആ ഒരു പഴയ ഒരു ആ ഒരു എരി ഉണ്ട് എരിയുണ്ട് മാറുമ്പോഴത്തേക്ക് ജോളോ ചിപ്സിന് എരിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിയുണ്ട് പക്ഷേ ഇവർ ഈ കാണിക്കുന്ന ആക്ഷൻ്റെ അത്രയും എരിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എരിയൊന്നും ഇല്ല എന്നാ ഞാൻ പറയുന്നത്
സഹിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. പക്ഷേ പലർക്കും പല രീതിയിലായിരിക്കാം, അത് അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളൊക്കെ നോർമലി ഇപ്പം നല്ല രീതിയിൽ ഏരിയ കഴിക്കുന്ന ആൾക്കാർ, നല്ല രീതിയിൽ ഏരിയ കഴിക്കുന്ന ആൾക്കാർ, ഏരി കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഏരിയ അന്ന് നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്നത്. നല്ല വലിയ ഉണ്ട മുളകുണ്ടല്ലോ, ആ ഉണ്ട മുളക് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ കടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ നിന്നതാ ഇങ്ങ് വരെ ആയിരിക്കും, വയറ്റിൻ്റെതാ ഇവിടം വരെ ആയിരിക്കും. ഇത് പക്ഷെ വാങ്ങി അകത്ത് മാത്രമേ വീട്ടിന്റെ വാതക തുറക്കുകയാണ്. കാരണം അജ്മൽ അലിയന് പണി കിട്ടി വയറ്റിനകത്തൊക്കെ വേവുന്നു. പക്ഷെ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല, പക്ഷെ അളിയന് ചെറുതായിട്ട് വയറ്റിനകത്തൊക്കെ ഒരു ചെറിയൊരു എരിയില ഇതൊക്കെ വരുന്നു വീട്ടിൽ വരുന്നു. സംഭവം എരിയൊക്കെ ഉണ്ട്, എന്നാലും പറയത്തക്ക ഒരു എരി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം ഏകദേശം ഒരു എരിയൊക്കെ മാറി വരുന്നത്, ഏകദേശം അല്ല മാറി, ഇപ്പൊ എരി മാറിയിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ഞങ്ങൾ കഴിച്ചത് നമുക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഒരു കുറെ ആക്ടിങ് ആണ്, എരിയുണ്ട്. എന്നാൽ ഓവറായിട്ടുള്ളത് ആക്ടിങ് ആണ്. എന്നാ എരി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്നാലും ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല എരി. പക്ഷേ എന്താണ് ഈ ഓടിപ്പോയി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു മറ്റേ അറച്ചു മറച്ചു ഓടുന്നു ആ ഒരു രീതിയിലൊന്നുമുള്ള എരിയൊന്നുമില്ല, നോർമലായിട്ടുള്ള എരിയുണ്ട്. പക്ഷെ ബാക്കി അകത്താണ് എനിക്ക് തോന്നുന്നത് എരി. എന്തായാലും ഒരു 10:30 വെച്ച് സംഭവം കഴിഞ്ഞു. ഗൈസ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ജോളോ ചിപ്സിന് എരിയുണ്ടോ നിങ്ങളും കൂടെ ഒന്ന് കഴിച്ചിട്ട് പറയാം.